ഇന്ന് നിങ്ങളെ എല്ലാവരെയും കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. 5 വർഷത്തേക്ക് അവരുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയച്ചതിന് ശേഷം ഇടയ്ക്ക് വെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്ന സാഹചര്യം ഇന്ത്യ മുന്നണിയുടെ അവരുടെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടാണ് BJP മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കോൺഗ്രസ് CPM കടം കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥിയും. ഈ 2 സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടാണ് BJP മത്സരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ ശ്രീധരന് എതിരായി മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് മറിച്ചു കൊടുത്തു എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും അതേ തന്ത്രം പയറ്റാനാണോ, ചിഹ്നത്തിലല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള സംശയം പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വിഡ്ഢികളാക്കപ്പെടില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് പൂരം വേണ്ടത്ര കലങ്ങിയിട്ടില്ല എന്നാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അതാണ്. ആകെ വെടിക്കെട്ട് കുറച്ച് വൈകിയത് മാത്രമേ ഉണ്ടായുള്ളൂ, അതിനപ്പുറത്തൊന്നും നടന്നിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാവിയിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾ പൂരം അലകോലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. മാത്രമല്ല പൂരത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അത് നിർത്തിവെക്കേണ്ടി വന്നൊരു സാഹചര്യം ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് ആദ്യമായിട്ടുണ്ടായത്. ഇത് പൂരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിലും ആ തീർത്ഥാടനം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യവും പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഹിന്ദു വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മറ്റ് സംഘടിത മതങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുതിയ FIR ഇട്ടതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വരെ പിണറായി വിജയൻ പറഞ്ഞത് പൂരം കലങ്ങിയിട്ടില്ല എന്നാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയ FIR ഇട്ടിരിക്കുകയാണ്. പൂരം കലങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് FIR ഇട്ടു എന്നുള്ള ചോദ്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാവുള്ളൂ. മാത്രമല്ല നേരത്തെ ഈ കാര്യത്തിൽ ഒരു ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഒന്നല്ല, 3 ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ 3 തരത്തിലുള്ള അന്വേഷണം, 3 തലങ്ങളിലുള്ള അന്വേഷണം. ആ 3 തലങ്ങളിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അന്വേഷണം നടന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും. പക്ഷേ ഈ FIR പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ അവർക്കെതിരായിട്ട് കേസെടുക്കാനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ
കേരളത്തിലെ സനാതന ധർമ്മവിശ്വാസികൾ ക്ഷേത്രവിശ്വാസികൾ അങ്ങനെയുള്ള ആളുകൾ സംഘടിതമായി അതിനെതിരായിട്ട് രംഗത്തിറങ്ങേണ്ടി വന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടായാൽ അതിന് ഉത്തരവാദി ശ്രീ പിണറായി വിജയൻ മാത്രമായിരിക്കും രണ്ടാമത്തെ കാര്യം കണ്ണൂരിൽ ജീവൻ ഒടുക്കിയ എഡിഎം ശ്രീ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള പി പി ദിവ്യയെ മരണത്തിന് ശേഷം ഇത്രയും ദിവസം ഏതാണ്ട് രണ്ടാഴ്ചയാവുന്നു ചോദ്യം ചെയ്യാൻ പോലും കേരള പോലീസിന് സാധിച്ചില്ല എന്ന് വരുന്നത് അത് കേരള പോലീസിന്റെ കഴിവുകളല്ല പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനം ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ഒരു നിഷ്പക്ഷമായിട്ട് ജോലി നോക്കുന്ന നാട്ടിലെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന് പോലും ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടാക്കിയ ആളുകൾ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലും സന്നദ്ധരല്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടാണോ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് നവീൻ ബാബുവിന്റെ മരണവും നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യാത്ത പ്രശ്നവും അത് കേവലം കണ്ണൂർ ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിട്ട് അവസാനിക്കേണ്ടതല്ല ഇന്നലെ നവീൻ ബാബു ആയിരുന്നെങ്കിൽ നാളെ ഇതേ കാര്യം പാലക്കാട് ആർക്കും സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി പാലക്കാട്ടെ ജനങ്ങൾ കണക്കിലെടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സംസ്ഥാന ഭരണകൂടം ഈ തരത്തിലുള്ള അഴിമതിക്കാരും ഗുണ്ടായിസം കാണിക്കുന്നവരും ഒക്കെയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ആണോ പാലക്കാട്ട് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനുകൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട്ട് ജനങ്ങൾ മറുപടി പറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല തെരഞ്ഞെടുപ്പ് ഇപ്പൊ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് തന്നെ വരുന്നു എന്നിരിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ സംസ്ഥാന ഭരണകൂടം രാജിവെക്കൂ അപ്പം അതേസമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ അമർഷം രേഖപ്പെടുത്താനുള്ള അവസരമാക്കിയിട്ട് മാറ്റും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണോ ഒന്നാം സ്ഥാനം നിങ്ങൾക്കറിയാലോ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചോളം രണ്ട് മുന്നണിക്കാരെയും ഒരേപോലെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണി പ്രധാനമാണ് മറ്റേ മുന്നണിയായിട്ട് ഞങ്ങൾക്ക് അത്ര എതിർപ്പില്ല ഇവർ രണ്ടു കൂട്ടരും ഒരേ സഖ്യത്തിന്റെ ഭാഗമാണ് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇവർ പരസ്യമായിട്ട് തന്നെ ഒരുമിച്ചാണ് അതുകൊണ്ട് ഇവിടെ അവര് രണ്ട് മുന്നണിയുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് പാലക്കാട് കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ അടക്കം കിട്ടിയില്ല എന്നുള്ള സാഹചര്യം പാലക്കാട്ടെ സാധാരണക്കാരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു കോൺഗ്രസിൽ നിന്നിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരാൾ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നു വേറൊരാള് മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നു ഈ ധാരണയാണ് ഇവിടെ ഉള്ളത് അതിനിവരാർക്ക് എങ്ങോട്ട് വോട്ട് മറിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ അവര് ഏത് സമയത്ത് അവർ തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അങ്ങനെ ഏതൊക്കെ തരത്തിൽ വോട്ട് മറിച്ചു കൊടുത്തു കഴിഞ്ഞാലും പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെടരുത് എന്നുള്ള തീരുമാനം പാലക്കാട്ടെ ജനങ്ങൾ എടുക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്
അല്ല അവരുടെ കത്തും കുത്തും ഒക്കെ അവരവർ തമ്മിൽ തീർക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പാലക്കാടിൻ്റെ വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധി പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ പോകുന്നത്. പ്രചാരണത്തിൽ തുടക്കം വന്നൊരു പരസ്പര ആരോപണം എന്ന് പറയുന്നത് CPM ആരോപിച്ചത് കോൺഗ്രസും BJP തമ്മിൽ ഡീലാണെന്നാണ്. ഓരോ പാർട്ടികളും പരസ്പരം മറ്റു രണ്ടു കൂട്ടരെ കണക്ട് ചെയ്തോന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ ഒരു കത്ത് പുറത്തു, 1991 നഗരസഭയിൽ ഭരണത്തിന് വേണ്ടിയിട്ട് BJP പിന്തുണ തേടി കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് CPM അത് തള്ളിയിട്ടുണ്ട്, വ്യാജ കത്താണെന്ന് പറയും. പക്ഷെ ഈ ഒരു കത്ത് പുറത്തുവിട്ടതിലൂടെ ഒരു CPM BJP തമ്മിലുള്ള ഒരു അലയൻസ് ആ രീതിയിൽ കോൺഗ്രസിന് ഒരു ആയുധമല്ലേ സത്യത്തിൽ പറഞ്ഞാല്? ഞാൻ ചോദിക്കട്ടെ, CPM കോൺഗ്രസും രണ്ടു കൂട്ടരും മറുപക്ഷം BJP സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ തമ്മിലാണ് ധാരണ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. കാരണം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ജയിച്ചു പോകുന്ന ആളുകൾ അവരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുകയും അതിൻ്റെ ഒരു എന്താ ഒരു റെസിപ്രോക്കൽ എഫക്റ്റ് എന്നുള്ള നിലയിൽ കേരളത്തിൽ പിണറായി വിജയനെ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ള സമീപനമാണ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, ഇത് അവർ തമ്മിൽ ധാരണ, ഞങ്ങളുമായിട്ടല്ലല്ലോ ധാരണ. ഞങ്ങളുമായിട്ട് ധാരണയുണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ ഇവർ രണ്ടുപേരെയും പിന്നിലാക്കിയിട്ട് ഞങ്ങൾ ജയിക്കില്ല. ഞങ്ങൾക്ക് അതൊന്നുമില്ല, കാരണം ആ കത്ത് പുറത്തു വിട്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. കത്ത് പുറത്തു വന്നിട്ടുണ്ടാവുക, ഒരുപക്ഷെ ഞങ്ങള് പിന്നെ CPM കോൺഗ്രസ് BJP പിന്തുണ തേടിയിട്ടില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമായിരിക്കും. അതുകൊണ്ട് BJP എന്തെങ്കിലും BJP കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല 91 സാഹചര്യം 33 വർഷങ്ങൾക്ക് ശേഷം ആ സാഹചര്യത്തിൽ നിന്നും BJP ഏറെ മുന്നോട്ട് പോയി. ഇന്ന് BJP മുന്നിൽ, അന്ന് CPM കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തും CPM രണ്ടാം സ്ഥാനത്തും നിന്നിരുന്ന സാഹചര്യത്തിൽ BJP പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കോൺഗ്രസ് CPM ഈ കത്ത് തന്നത്. ഇന്ന് CPM BJP പിന്തുണ അഭ്യർത്ഥിക്കുകയോ BJP പിന്തുണ കൊടുക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്വാഗതം ചെയ്യുന്നു നിയമ നടപടി സ്വീകരിക്കുന്നതിന്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വാചക കസർത്ത് മാത്രമായിട്ട് അവസാനിപ്പിക്കരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാരും അതിന്റെ പിന്നാലെ പോകാറില്ല. അതുകൊണ്ട് MB രാജേഷ് അത്രയും ബോധ്യമുള്ള ആളാണെങ്കിൽ MB രാജേഷ് അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കണം. അന്നത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, അന്നത്തെ ജില്ലാ ഘടകം സംസ്ഥാന നേതൃത്വത്തോട്ട് ആലോചിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ ആൾക്കാരോടോ അല്ലെങ്കിൽ അന്നത്തെ CPMകാരോടൊക്കെ ചോദിക്കേണ്ടി വരും. അത് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടെന്നാണെന്ന് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. അത് പിന്നീടുള്ള വളർച്ചയ്ക്ക് അത് കാരണമായി എന്നുള്ള വിലയിരുത്തലിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടുള്ള BJP പ്രയാണത്തിൽ വിവിധ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള നിലപാടുകൾ അതത് സമയത്ത് എടുത്തിട്ടുണ്ടാവാം. പക്ഷേ അതിനർത്ഥം BJP വളർച്ച ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് മാത്രമാണെന്നല്ല, BJP ജനങ്ങളോടൊപ്പം നിന്നു ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ജനതാൽപര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പാലക്കാട്ടെയാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ അംഗീകരിക്കാൻ കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്ത്
മറ്റേപ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്ത് വരികയും പക്ഷെ 10,000 വോട്ടിലധികം കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു ബി ജെ പി കാരനല്ലാത്ത അല്ലെങ്കിൽ അത്രയും ഹാർഡ്കോർ പ്രവർത്തനമല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കിട്ടുന്ന പൊതു വോട്ടുകൾ കൂടി ചേർത്താണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇപ്പൊ ഇത്തവണ വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പൊതുവില ഒരു തെരഞ്ഞെടുപ്പിനെയും അടുത്ത തെരഞ്ഞെടുപ്പ് വേറെ തെരഞ്ഞെടുപ്പുമായിട്ട് ഒരേ രീതിയിൽ വിലയിരുത്താൻ സാധിക്കില്ല. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം, അന്നത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മാറി. അന്നുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെയൊരു ഫലം വന്നത്. ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചതും അതുകൊണ്ടായിരിക്കാം. മറ്റു മുന്നണികളുടെയും സ്ഥിതി ഉണ്ടായത് അതത് സ്ഥാനാർത്ഥികളുടെ മികവുണ്ടായിരിക്കാം, അവിടുത്തെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കാം. ഇന്ന് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, സ്ഥാനാർത്ഥികളിലും മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ വീണ്ടും പുനർവിചിന്തനത്തിന് വിധേയമാക്കും. നിലവിലുള്ള കേരളത്തിലെ സാഹചര്യത്തിൽ ഏത് തരത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വീണ്ടും ഒരിക്കൽ കൂടി ബി ജെ പി യെ നിയമസഭയിലേക്ക് എത്തിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ മദനിയെക്കുറിച്ച് ജയരാജൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ആ പരാമർശം എഴുതാൻ ജയരാജൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് പുതുതായിട്ടുണ്ടായ വെളിപാടാണോ ഇത് എന്നുള്ളതാണ് എനിക്ക് ജനങ്ങളോടും സി പി എമ്മിനോടും ചോദിക്കാനുള്ളത്. ഇത് ഭൂരിപക്ഷ സമുദായത്തെ വിഡ്ഢികളാക്കാനുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള അടവ് നയങ്ങൾ, ഈ അടവ് നയങ്ങളെ ബി ജെ പി അതർഹിക്കുന്ന അപജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. കാരണം സി പി എം കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 1993 ഒറ്റപ്പാലൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മദനിയെ മഹാത്മാഗാന്ധിയോട് തുലനം ചെയ്തുകൊണ്ട് ഇ എം എസ് സംസാരിച്ചത്. മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമരാജ്യ സങ്കല്പം എങ്ങനെ വിനിയോഗിച്ചുവോ അതുപോലെയാണ് അബ്ദുൽ നാസർ മദനി ഇസ്ലാമിക വിശ്വാസത്തെ ഒരു മഹത്തായ ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നത് എന്നാണ് അന്ന് ഇ എം എസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെയും മദനിയെയും തുല്യരാക്കി ഇസ്ലാമിക തീവ്രവാദത്തെ സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമാക്കി, രാമരാജ്യ സങ്കല്പത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിന് തുല്യമാക്കി. ഇത്രയൊക്കെ തുല്യമാക്കണമെങ്കിൽ അപാരമായിട്ടുള്ള എന്താ തൊലിക്കെട്ടി തന്നെ വേണം. മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ താരതമ്യം കൊണ്ട് സി പി എമ്മിന് 100,000+ വോട്ട് കിട്ടി, ശിവരാമൻ ജയിച്ചു. പക്ഷേ 16 ശേഷം 2009 പീപ്പിൾസ് ഡെമോക്രസിയിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഇ എം എസ് മഹാത്മാഗാന്ധിയെ മദനിയുമായിട്ട് തുലനം ചെയ്തത് പാർട്ടി നിലപാടല്ല എന്ന് ലേഖനം എഴുതി. ഇത് ആദ്യം. ഇത് കഴിഞ്ഞതിന് ശേഷം 2008 മദനിയെ വിട്ടയച്ച് മദനി ജയിലിൽ നിന്ന് വന്ന് ശംഖുമുഖം കടപ്പുറത്തെത്തിയപ്പോൾ അവിടെ സ്വീകരിക്കാനെത്തിയ ആൾക്കാരുടെ കൂട്ടത്തിൽ സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായിട്ടുള്ള എം എ ബേബി, ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രൻ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് സി പി എം പറഞ്ഞത് മദനി ജീവിക്കുന്ന രക്തസാക്ഷിയാണെന്ന്. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മദനിയുമായിട്ട് സി പി എം വീണ്ടും സഖ്യമുണ്ടാക്കി. പൊന്നാനി മണ്ഡലത്തിൽ മദനിക്ക് കൂടി സ്വീകാര്യനായിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് സി പി എം രംഗത്തിറക്കി. 2009 മാർച്ച് 22 കുറ്റിപ്പുറത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് ഇടതുമുന്നണിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ദിനത്തിൽ
സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അസാന്നിധ്യത്തിലും പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു. അച്യുതാനന്ദൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്ത പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു, മദനിയെ വണങ്ങി, തൊട്ട് വലതുവശത്തിരുത്തി, ഇടതുവശത്ത് പൂന്തുറ സിറാജ്. സി പി ഐയുടെ ജില്ലാ നേതാവ് പി പി സുനീറിന് പോലും രണ്ടാം നിരയിലിരിക്കേണ്ടി വന്നു. ഈ സാഹചര്യമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ജയരാജൻ ഒരു സുപ്രഭാതത്തിൽ പുസ്തകം എഴുതാൻ ഇരിക്കുമ്പോൾ മദനിയുടെ നിലപാടുകൾ ചെറുപ്പക്കാരായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി എന്ന് ഇപ്പോൾ കണ്ടെത്തുന്നത്. ഇനി ഈ കണ്ടെത്തൽ എന്നാ തള്ളിക്കളയുക എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിന്ദു സമൂഹത്തെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഹിന്ദു സമൂഹം തള്ളിക്കളയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഹിന്ദു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ന്യൂനപക്ഷ പ്രീണനവും അതേസമയത്ത് തുടരുകയാണ്. അതുകൊണ്ടാണല്ലോ മുനമ്പത്തെ വിഷയത്തിൽ ഇവർ രണ്ടുപേരും എടുത്തിട്ടുള്ള നിലപാട് മുനമ്പത്തെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരാണ്, വഖഫ് ഭേദഗതിക്ക് എതിരായിട്ട് നിൽക്കുന്ന നിലപാടാണ് ഇവരുടെ രണ്ടുപേരുടെയും. അതുകൊണ്ട് അവർ തമ്മിലുള്ള തർക്കങ്ങളിൽ വലിയ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.